കടലാക്രമണത്തിൽ തകർന്ന വടകര 47-ാം വാർഡിലെ മുഖച്ചേരി ഭാഗത്തെ ചുങ്കം മുതൽ ആവിക്കര വരെയുള്ള തീരപ്രദേശങ്ങളിൽ അടിയന്തരമായി സുരക്ഷാഭിത്തി നിർമ്മിച്ചു നൽകുമെന്ന അധികൃതരുടെ വാക്കുകൾ പാഴ്വാക്കാകുമോ എന്ന ആശങ്കയിൽ കടലോരവാസികൾ വർഷംതോറുമുണ്ടാകുന്ന ശക്തമായ തിരമാലകളിൽ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് മടങ്ങുന്നവർ ഇത്തവണയും വാക്ക് പാലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുമെന്ന തീരദേശവാസികൾ അറിയിച്ചു കഴിഞ്ഞ ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ മഴയിൽ മുഖച്ചേരി ഭാഗത്തെ കടൽഭിത്തി തകർന്ന വീടുകളിലേക്ക് വരെ വെള്ളം കയറിയിരുന്നു ഈ സമയങ്ങളിലെല്ലാം തന്നെ നഗരസഭാ അധികൃതരും എംഎൽഎയും എംപിയും ഒക്കെ എല്ലാ വർഷവും വന്നു പോകാറുണ്ട് കഴിഞ്ഞ ദിവസവും വന്നു പോയിരുന്നു പക്ഷേ 4 വർഷം മുൻപ് അന്നത്തെ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച 75 മീറ്ററോളം വരുന്ന ഭാഗമാണ് ശാസ്ത്രീയമായി സുരക്ഷാഭിത്തി നിർമ്മിച്ചതെന്ന പ്രദേശവാസികളായ സ്ത്രീകൾ പറയുന്നു ഏകദേശം 35 വർഷങ്ങൾക്ക് മുൻപാണ് ചുങ്കം മുതൽ മുഖച്ചേരി ആവിക്കൽ വരെ വരുന്ന ഭാഗത്തെ താൽക്കാലികമായി സീവോൾ നിർമ്മിച്ചതെന്ന നാട്ടുകാർ പറയുന്നു ഇപ്പോൾ ആകസ്മികമായി ഉണ്ടായ മഴയിൽ ഇത്രയും ദുരിതങ്ങൾ പേരേണ്ടി വന്നെങ്കിൽ ഇനി ദിവസങ്ങൾക്കകം ഉണ്ടാകാൻ പോകുന്ന വർഷകാലത്ത് ഇതിന്റെ ഇരട്ടിയിലധികമായിരിക്കും കഷ്ടതകളും ദുരിതങ്ങളും തങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നും ഇവർ പറയുന്നു ഈ കഴിഞ്ഞ ടൂട്ടോ ചുഴലിക്കാറ്റിന് ഉണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ മറ്റൊരു പ്രകൃതി ദുരന്തം വരാൻ പോവുകയാണ് ഈ കാലവർഷം ജൂൺ ജൂലൈ മാസത്തിൽ ശക്തമാകുന്ന സമയമാണ് ഈ പ്രദേശത്തിന്റെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ പ്രദേശത്തിന്റെ അവസ്ഥ പാതാറുകൾ ഈ കല്ലുകൾ സീവാളുകൾ ഭൂമിയിലേക്ക് അതായത് മണ്ണിലേക്ക് അമർന്നുകൊണ്ടിരിക്കുകയാണ് കടൽ കുറച്ച് ഉയർച്ചയിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള വീടുകളെല്ലാം വീണ്ടും വെള്ളത്തിലാവും താൽക്കാലികമായ ഒരു പരിഹാരം മുനിസിപ്പാലിറ്റിയും എംഎൽഎയും എംപിയും ഒക്കെ വന്ന് കണ്ടതിന് ശേഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റും എന്നതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം നമുക്ക് ഇതേ അടിസ്ഥാനത്തിൽ ഇതിന് ഒരു ശാശ്വത പരിഹാരമല്ലാതെ ജീവിതകാലം വരെ ഈ പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്കും കടലോരമേഖലയിൽ ജീവിക്കാനുള്ള ഒരു പിന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം കാരണം ഇപ്പോൾ ജൂൺ ജൂലൈ കഴിഞ്ഞാൽ സ്കൂൾ കോവിഡിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞതിന് ശേഷം ഒരു സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇതിലൂടെ രണ്ട് എൽ പി സ്കൂളും ഒരു ഹൈസ്കൂളും ഉള്ള പ്രദേശമാണ് ആ ഈ കുരിയാടി ഭാഗത്തു നിന്നും ആ വിഭാഗത്തു നിന്നും കണ്ടമാണ് ആൾക്കാർ ഇതിലെയാണ് പിന്നെ യാത്ര ചെയ്യുന്ന ഈ റോഡുകളൊക്കെ വളരെ മോശമായിരിക്കുകയാണ് ഇതിന് തന്നെ സർക്കാർ അല്ലെ വളരെ മുനിസിപ്പാലിറ്റി പറഞ്ഞ ഫണ്ട് പാസ്സാകേണ്ടിക്കുണ്ടെങ്കിൽ ആദ്യം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കല്ല് പാസ്സായതിന് ശേഷമേ റോഡിന് സേഫ്റ്റി കിട്ടിയാൽ മാത്രമേ ഈ റോഡ് നമുക്ക് പുനർനിർമ്മിക്കാൻ പറ്റും ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഞങ്ങളുടെ പ്രദേശത്തെ കൗൺസിലറും വളരെ മുനിസിപ്പാലിറ്റിയും താൽക്കാലികമായ ഒരു പരിഹാരങ്ങൾ വൈ പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യമാക്കി അതിനു മുമ്പ് ഉപരി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാലാകാലം ഇവിടെ ജീവിക്കണം എല്ലാ വർഷവും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ എല്ലാ ചാനലുകാരും എല്ലാ എം പിമാരും എം എൽ എമാരും ഉദ്യോഗസ്ഥന്മാരും വന്നു പോയത് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരമാണ് ഇത് താൽക്കാലികമായി യുദ്ധാടിസ്ഥാനത്തിൽ കല്ലുകൾ ഇറക്കിക്കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ വികസനം അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയും എം പിയും ഞങ്ങൾക്ക് വാക്ക് തന്നിക്കൊണ്ട് ആ വടകര മുനിസിപ്പാലിറ്റി വാക്ക് തന്നിക്കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അത് ചെയ്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കടലാക്രമണത്തിൽ തകർന്ന റോഡുകളും സുരക്ഷാഭിത്തികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ശരിയാക്കുമെന്ന് പറഞ്ഞ പലതവണ പലരും വന്നുപോയിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ സർക്കാരിനെയും എംഎൽഎയെയും ഞങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നു വെറും വാഗ്ദാനം മാത്രം നൽകി മടങ്ങുന്നവരല്ല അവരെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും വീട്ടമ്മമാരും പറഞ്ഞു ഒരുപാട് കാലമായി ഇവിടെ കടൽക്ഷോഭം തുടങ്ങിയിട്ട് ഇപ്രാവശ്യം വളരെയധികം സ്ട്രോങ്ങോട് കൂടി തന്നെയാണ് എല്ലാവർക്കും അക്രമം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഉടൻ തന്നെ കല്ല് പാസാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയല്ലാണ്ട് വേറെ ഒരു ഇതും ഇവിടെ പറയാനില്ല പിന്നെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനെ എം എൽ എ ആയിട്ടും കൗൺസിലർമാരും പല ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ കണ്ടുപോകാമെന്നല്ലാതെ കളക്ടർമാർ ഒരുപാട് വന്നു പോയതാ പിന്നെ അതിനുശേഷം ഒന്നും ഇവിടെ കല്ല് വന്നിട്ടേ ഇല്ല പകുതി ഭാഗം വരെ കല്ലിട്ട് അതിനുശേഷം ഇങ്ങോട്ട് കല്ലിടാൻ പറഞ്ഞിട്ട് അതിന് ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു പരിഹാരം കണ്ടേ പറ്റൂ ഞങ്ങൾക്കിവിടെ ജീവിക്കണം വലിയ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല വീടുകളിലും 5-8 കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് ഒരു ചെറിയ ചെറിയ ഫാമിലികളുമുണ്ട് വലിയ വലിയ ഫാമിലികളുമുണ്ട് പക്ഷേ അവർക്കൊക്കെ കുട്ടികളുണ്ട് പിന്നെ സ്കൂൾ പോകുന്ന മക്കളുണ്ട് അവരൊക്കെ വയ്യാണിത് ഇതൊക്കെ ബുദ്ധിമുട്ടിലായിട്ടാണുള്ളത് ഉടനെ തന്നെ ഇവിടെ കല്ല് പാസാക്കണമെന്ന് ഇവരുടെ അഭിപ്രായം അത് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയാണ് അതുകൊണ്ട് ഉടൻ തന്നെ ഇവിടെ ഞങ്ങൾ കല്ല് പാസ്സാ
ഇവിടെ കല്ല് പാസാക്കിയേ മതിയാവൂ എംഎൽഎന്റെ മേലെയാണ് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉള്ളത് ആ പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുതെന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു അധികൃതരൊക്കെ വന്നിട്ടുണ്ട് മുനിസിപ്പാലിറ്റി അധികൃതരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ജെ സി ബി ഒക്കെ ഇവിടെ ഞങ്ങളെ വേസ്റ്റ് ഒക്കെ ഒരു ഭാഗത്ത് വൃത്തിയാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് അതുമാത്രം കിട്ടിയാൽ പോരാലോ ഇതെല്ലാ വർഷവും കടലടിക്കും ജെ സി ബി വരും വൃത്തിയാക്കും മൂവിക്കാർ വരും ഇങ്ങനെയൊക്കെ ആയിട്ട് കാര്യമില്ലല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് തക്കതായ ഒരു നടപടി അതായത് ഞങ്ങൾക്ക് കല്ല് പാസ്സാക്കിയേ പറ്റൂ ഇവിടെ ആ പുതിയ സർക്കാർ ഇതിനു വേണ്ടിയിട്ട് മുൻകരുതലോടെ കൂടി ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കല്ല് 10-40 കൊല്ലത്തോളമായി നമ്മൾ ഇവിടെ വീടെടുത്തിട്ട് താമസിക്കുന്നു നമ്മളൊരു വലിയ കുടുംബമായിട്ടാണ് താമസിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥി കുട്ടികളും എല്ലാവരും കൂടി താമസിക്കുന്ന ഒരു വീടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും പെട്ടെന്ന് കല്ലുങ്ങൾ പാസ്സാക്കി തന്നേ മതിയാവും പല പ്രാവശ്യം ഇങ്ങനെ കടൽ കയറിയിട്ട് പല ആൾക്കാരും നേതാക്കന്മാരും മുനിസിപ്പാലിറ്റിക്കാരും എല്ലാവരും അന്നിങ്ങനെ കൂറ്റൻ പാറക്കല്ലുകൾ കൊണ്ടിട്ടതുകൊണ്ട് സുരക്ഷിതരാവില്ല ഈ പ്രദേശത്തുകാർ അത് ശാസ്ത്രീയമായി തന്നെ ഒരുക്കി വെക്കേണ്ടതുണ്ട് പലയിടത്തും കടലും വീടുമായി 5 മീറ്റർ പോലും അകലമില്ല തൽക്കാലത്തേക്ക് ശാന്തമായ കടൽ രൗദ്രഭാവത്തോടെ എപ്പോഴും തിരിച്ചുവരുമെന്ന ഭയത്തോടെ ഇരിക്കുകയാണ് ഇവിടുത്തെ പല വീട്ടുകാരും സ്വന്തം ജീവൻ പണയപ്പെടുത്തി കുടുംബം പുലർത്താൻ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന കടലോരവാസികൾക്ക് സുരക്ഷയും കരുതലും ഒരുക്കാൻ അധികാരികൾ എത്രയും വേഗത്തിൽ തയ്യാറാവണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു ചുങ്കം മുതൽ ആവിക്കൽ വരെ വരുന്ന 1 കിലോമീറ്ററോളം വരുന്ന ഭാഗം ഏറ്റവും മികച്ച രീതിയിൽ ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം കടൽപ്പാലം സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് കപ്പൽചാല ആയതിനാൽ ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണ് ഇവിടം അതുകൊണ്ടുതന്നെ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമ്പോൾ തിരമാലകൾ ആർത്തലച്ച കരയിലേക്കും വീടുകളിലേക്കും കയറുന്ന സ്ഥിതിയാവുന്നു കുരിയാടി തീരപ്രദേശത്ത് സുരക്ഷാഭിത്തി നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട് അതും 2 വർഷം മുമ്പ് പാസായ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു ജൂൺ ജൂലൈ മാസങ്ങളിൽ വരാനിരിക്കുന്ന മൺസൂണിന് മുൻപ് സുരക്ഷാഭിത്തി നിർമ്മിച്ചു കിട്ടണമെന്ന് തന്നെയാണ് മുഖച്ചേരി ചുങ്കം ഭാഗത്തെ ജനങ്ങളുടെ ആവശ്യം അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഇവർ അറിയിച്ചു